ഗൈസ്, ഈ ഒരു ഗെയിമിൽ എന്ന് പറഞ്ഞാൽ നമ്മള് മൗസിൽ രണ്ട് മാത്രമാണല്ലോ വിടുകയാണെങ്കിൽ ഇതെന്ന് പറഞ്ഞാൽ മറ്റേ ചട്ടി ഗെയിം ഉണ്ടല്ലോ ഗൈസ്, അതിന്റെ വേറൊരു വേർഷനാണ്. അതായത് ഇതിൽ നമ്മൾ കൈ ഉപയോഗിച്ച് ഈ പാറ ഇങ്ങനെ കൈ ഉപയോഗിക്കുന്ന ഈ രണ്ട് കൈയും നമ്മുടെ മൗസിലെ രണ്ട് ബട്ടൺസ് ആണ്. നമ്മളിങ്ങനെ പാറ പിടിച്ച് പോവാന്നുള്ളതാണ്. ഇത് കാണുമ്പോ ഇത് ഈസിയാന്ന് തോന്നും. ഈ പച്ച കളറുള്ള പാറ ഉണ്ടല്ലോ, ഇത് വഴുക്കണതാ. നോക്കി നോക്കിയാ, നോക്കിയത് പിടിച്ചു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഇങ്ങനെ വഴുക്കി പോകണ്ട, അങ്ങനെ നമ്മൾ വീഴും. ഇതിൽ ചെക്ക് പോയിന്റ് ഒന്നും ഉണ്ടാവില്ല. സത്യം പറഞ്ഞാൽ വലിയ ടഫായിട്ട് എനിക്ക് തോന്നണില്ല, എന്താന്നറിയില്ല. സൂക്ഷിച്ചാണ് സൂക്ഷിച്ചാണ്, ഇല്ലേ പിന്നാമ്പുറം കാണും, പ്രശ്നാണ്. മച്ചാനെ പാറ പിടിയാ, ഈസി ഈസി, ടയർ പിടിയാ, കമോൺ. എനിക്കാണ് ഈ ചെടിയൊക്കെ പിടിക്കാൻ പറ്റുന്നത്. ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാ, ഓ ഓക്കെ, അയ്യോ കൂളാവ്, നീ കൂളാവ് കൂളാവ് കൂളാവ്. ഇപ്പത്തെ തുടക്കം തുടക്കം എന്ന് പറഞ്ഞാൽ കടന്ന് പ്രാന്ത് പിടിക്കില്ല, നമുക്ക് ഇങ്ങനെ ആടാനൊക്കെ പറ്റും കേട്ടാ. ഹൈ നൈസ് ഗെയിം, അങ്ങനെയൊക്കെയാണ് നമ്മള് പറയാ. പതുക്കെ പതുക്കെ പതുക്കെ, നോ അക്രാന്ത്, എന്നാ ചട്ടി തല. എന്റെ ഗെയിം ഇപ്പോഴും ഞാൻ ഫിനിഷ് ചെയ്തില്ല. എന്നാലും എനിക്ക് മൗസ് വെച്ച് കൺട്രോൾ ചെയ്യണം അറിയാ. നിങ്ങൾ വിചാരിക്കണ പോലെയല്ല, അതാണ് ഇതിലെ ടഫ്നെസ്. ഓ ഓക്കെ, കറക്റ്റ് ഈ മരം കിട്ടണം കേടാ. ഇനി ഇങ്ങടെ പോണ്ടേ? ഓ ഇങ്ങടെ പോണ്ടേ. ആ മരം പിടി, മരം പിടി, മരം മരം മരം, ഒരു വരം എന്ന് കേട്ടല്ലേ, ആ മരാണിത്. ഓ നോ പ്ലീസ് പ്ലീസ് പ്ലീസ്, നമ്മളെ കൊണ്ടേ പോവോ? എന്ത് സംഭവം? അങ്ങനെ ഒരു കീതിലില്ലല്ലോ അങ്ങനെ പറക്കാളാ. പറക്കണം കേട്ടാ, എന്റെ മൈൻഡ് എന്റെ മൈൻഡ് എന്നെ വിട്ടുപോയി കേട്ടാ. അപ്പൊക്ക് ഈ ബുഷിൽ പിടിക്കാൻ പറ്റും, എന്റെ കൺട്രോൾ അല്ല ഇവൻ. അയ്യോ പിടിക്കടാ പ്ലീസ്, നീ കാലുടക്കല്ലേ, നീ കാലുടക്കല്ലേ, മറ്റേ ചട്ടി തലേന്റെ പോലെ മറ്റേ ചട്ടിയില് പോയിട്ട് മറ്റേ കാലുടക്കില്ല, അതുപോലെ ഉടക്കല്ലേ. സത്യം പറഞ്ഞ നമുക്ക് മൗസിന്റെ കീല് നമുക്ക് വിടാനേ പറ്റില്ല. മൗസിന്റെ കീ വിട്ടാ ഞാൻ നിർത്താം. നമുക്ക് ഇവിടെ ചിന്തിക്കാനും പറ്റില്ല, നമ്മളെന്താ ഞെക്കണേന്നുള്ള. നമ്മുടെ മൈൻഡ് മൈൻഡും ബുദ്ധിയും എല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു സമയമാണിത്, മനസ്സിലായി തോന്നുന്നുണ്ട്. അതെല്ലാവരെ കൊണ്ടും പറ്റില്ല, അത് പറഞ്ഞിട്ടില്ല. ഞാൻ രണ്ട് കൈയും പിടിച്ചുകൊണ്ട് മാത്രം നിക്കണ ഇയാള് മേം ചെയ്യാ. രണ്ട് കൈയും ഇത്രയും ബുദ്ധിമുട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ലൈഫ് അടിക്കാൻ തോന്നണില്ലെങ്കിൽ എനിക്കൊന്നും പറയല്ലേ. ഇട്ട് കഴിഞ്ഞിട്ട് പോലെ കയറിപ്പോണ്ട് പാറ മാന്തി പൊളിക്കോ. അങ്ങനെ എല്ലാതെങ്കിലും നടക്കില്ല അവൻ ചെയ്യ, അതാണ് ഇതിന്റെ പ്രശ്നം. അത് ആ ഭാഗത്ത് കൊറേ പാറ ഉള്ളതുകൊണ്ട് നടന്നു, പക്ഷെ ഇവിടെ കേറണേനെ കുറിച്ച്. ഓ നഖം പോയി അവന്റെ മനുഷ്യ, നഖം വെച്ചിട്ടാണ് ഇവ മാന്തണ. ഓണില്ലടാ അവന്. ആരാ പറഞ്ഞത് ഈസി എന്ന്? ഞാൻ പറഞ്ഞു കൂടെ വെറുതെ കമന്റ് ചെയ്യാ വന്ന ഡിസി ഗെയിം ബ്രോ എന്ന്. ഹാക്ക് കിട്ടി, അയ്യോ ഹാക്ക് ചെയ്യാൻ പോയിട്ട് ഇപ്പൊ. സോ അത് ഞാൻ ഇവിടുന്ന് ഏറ്റവും ചെറിയ ലെവലിൽ തന്നെ നമ്മള് പഠിക്കണം എങ്ങനെയാണ് നമ്മള് ഒരു പാറ കയറുക എന്നുള്ളത്. ഞാൻ ചെയ്യില്ല, ഇത് കഴിയുമ്പോ എനിക്കാണെങ്കിൽ റിയൽ ലൈഫിലെ പാറ കയറാൻ പറ്റും. എനിക്ക് ഇവിടുന്ന് മുകളിലേക്ക് ചാടാൻ പറ്റുകയാണെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടില്ലേ. അത്യാഗ്രഹം അത്യാഗ്രഹം ചേട്ടി. നോ ഓക്കെ, നമ്മളെപ്പോഴും ലൈഫിലെ ഇങ്ങനെയാണ് ചേട്ടി. അങ്ങനെ ആയിരുന്നില്ല കേരണ്ട, അതുകൊണ്ട് ഞാൻ ആയിരുന്നോട്ട് വരാം. സത്യം പറഞ്ഞാൽ രണ്ട് മിനിറ്റ് കളിച്ച് കഴിയുമ്പോ നമ്മൾ തന്നെ ഇതിന്റെ കൺട്രോൾ മറന്നു പോകും. അതെന്താന്ന് എനിക്കറിയില്ല. ഏത് കയ്യ വിടണ്ടേ, ഇതൊരു ഭയാവണടേ. മോളില് പിടിക്കണം, മോളില് പിടിക്കണം. ഏത് കയ്യ വിടണ്ടേ മനസ്സിലാവണില്ല. ഓ കൈ, എനിക്കത് കാണുമ്പോ എന്തോ പോലെ. അതായത് ഇളന്നാക്കാൻ നോക്ക്, എടാ പാറയുമ്പോ മാത്രം പിടിച്ചാ മതി. ഓക്കേ, എന്റെ നെഞ്ച് ഇടിച്ചു ചെറുതായിട്ട്. അടേ ഇത് ഭയങ്കര ടഫടേ, സീരിയസ്ലി. നിങ്ങളിത് കളിച്ചു നോക്കണത് ഞാൻ പറയില്ല, എന്നാലും നിങ്ങൾക്ക് അതിന്റെ സീരിയസ്നെസ് മനസ്സിലായി. ചത്ത്, എനിക്ക് അതിന്റെ ട്രസ്റ്റ് ഇല്ല, പക്ഷെ അവനെ ട്രസ്റ്റ് ചെയ്ത് എനിക്ക് പറ്റൂ. താങ്ക് യു. ട്രസ്റ്റ് ഇല്ല, പക്ഷെ ട്രസ്റ്റ് ചെയ്തു.
എടാ നാവശ്യായിട്ട് കൈവിടല്ലേ അച്ചടി പിടിക്ക് ആ പാറ പിടി ആ പാറ പിടി ആ ചെടി പിടി ആ ഈ ചെടി പിടി സോ ഇനി സ്വിങ് ചെയ്യേണ്ട ടൈമാണ് അയ്യോ പിടി 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 ഓക്കെ നമ്മളെവിടെ എത്തി വാവ് വാവ് അടിയിലോട്ട് പോവാൻ എങ്ങോട്ടടിയിലോട്ട് ഡേയ് ആ ഇവിടെ ഒരു സ്ഥലമുണ്ട് നിങ്ങൾക്ക് കാണാനില്ലേ ഇവിടെ ഒരു സ്ഥലമുണ്ട് ഓക്കെ 3 2 1 ഗോ What the hell? എടാ സത്യം പറഞ്ഞാലോ എനിക്ക് ഏത് കയ്യാ ഞാൻ ഉപയോഗിക്കാം ഏത് വിരലാണ് ഇങ്ങനെ പ്രസ് ചെയ്താണ് പെടുന്നൊരു പേടി വരും നമുക്ക് ചെയ്യാം ഓക്കെ അവിടെ ഡേഞ്ചറാന്ന് പറയുന്നുണ്ട് അപ്പൊ ഒരു അയ്യോ ഉറപ്പായി അയ്യോ മുകളിലോട്ട് പോ മുകളിലോട്ട് പോ നമുക്ക് അവിടേക്ക് സ്വിങ് ചെയ്യണം 3 2 1 ഗോ ഒരു പേടിയില്ല ഒന്നും ഉണ്ടായിട്ടില്ല സംഭവം അപ്പൊ ചെല്ലേ മൂവ് ഓൺ ചെയ്യണം സത്യം പറഞ്ഞ ഒരു കുഴപ്പവും ഇല്ല ഒരു കുഴപ്പവും ഇല്ല നീ വഴിക്ക് വീണോ മനസ്സിലേ നീ വഴിക്ക് വീഴണം നീ വഴിക്ക് വീഴണം നീ പഠിക്കണം നിന്റെ കൈയും കാലും ഓടിയണം നീ അവിടെ വീഴുന്നു അവൻ മരവും മലയും കയറാൻ വന്നേക്ക ജെട്ടി ഉരുട്ടി ഓരോ നീക്കോ ചിന്തിച്ചുകൊണ്ടായിരുന്നു അവിടെ എത്തിയ പക്ഷെ ഒരു കാര്യമുണ്ട് ഒരു വട്ടം നമ്മൾ ഇവിടെ എത്തിക്കഴിഞ്ഞാ രണ്ടാമത് വരുമ്പോ കുറച്ച് ഈസിയാ എന്താ വെച്ചാ നമ്മൾ ആദ്യം ചെയ്തല്ലോ നമുക്ക് ഇവിടുന്ന് ജമ്പ് ചെയ്യാം പക്ഷെ ഇവിടുന്ന് അങ്ങോട്ട് ജമ്പ് ചെയ്യണം സോ കാണാൻ എന്തൊരു ക്യാമറ പൊസിഷൻ ആണ് എന്റെ ഞാൻ ഇതിൽ എനിക്ക് തോന്നുന്നു ക്യാമറ മാറ്റി വയ്ക്കണം 3 2 1 ഗോ കമോൺ ഈ മല നമ്മളിന്ന് കേറിയിട്ട് ഈ വീഡിയോ നിർത്തുള്ളൂ നിങ്ങൾക്ക് എന്ത് സുഖമല്ല നിങ്ങളിങ്ങനെ പോണൊക്കെ അങ്ങനെയല്ല സൈഡിലോട്ട് അവിടെ മറ്റേ കഷ്ടപ്പെട്ടു എന്നാക്കി എങ്ങനെയൊക്കെയോ ഞാൻ ഇഷ്യൂ സ്പീഡ് അങ്ങനെയാണെങ്കിൽ തന്നെ കമ്പ്യൂട്ടർ പത്ത് വട്ടം പൊട്ടിട്ട് പുതിയതും എങ്ങനെയാണ് എടാ വഴുക്കണ പറയുമ്പോ പിടിക്കല്ലടാ എടാ വഴുക്കണ പറയുമ്പോ പിടിക്കല്ലടാ ഇത് നല്ല ചാട്ടം ചാടിയില്ലെങ്കിൽ ഞാൻ എവിടെയാ തമോല്ല എന്ന് എനിക്ക് ഉറപ്പാ നല്ല ചാട്ടം എനിക്ക് തോന്നുന്നു നമ്മളിങ്ങനെ കൈ ഇങ്ങനെ ഈ സൈഡിലോട്ടാക്കണം എന്നാ മാത്രം അത് പുള്ളിക്കാരൻ ചാടുള്ളൂ നല്ല രീതിയില് നമ്മളോട് വന്നിട്ട് എടേ പ്ലീസ് എനിക്കറിയില്ല ഞാൻ എത്ര വട്ടം ഞാൻ നിങ്ങൾക്ക് കാണിച്ചായിരുന്നു ഇവിടെ എത്തിയത് പക്ഷെ സത്യമായിട്ട് ഇത് ടഫാണ് സത്യമായിട്ട് ഇത് ടഫ് ആതുകൊണ്ടാ ഞാൻ ഇങ്ങനെയാണ് അത്ര ദൂരം പോണേ ശിവയ്ക്കാണ് ഗുണാക്കയിൽ വീണൊരു മുട്ടത്തരാനാണ് സോ നമുക്ക് രക്ഷിക്കാരും വന്നില്ല നമ്മളെ കൂട്ടുകാര് വിട്ടുപോയില്ല അപ്പൊ നമ്മൾ നേരെ വിചാരിച്ചു ഓക്കെ ഞാൻ ഗുണാക്കേവ് കേറും എന്തൊരു പറയാൻ ഇതിനൊക്കെ അല്ലാണ്ട് വെള്ളത്തിൽ കിടന്ന് നീ ചാവ് അത് നിന്നെ കൊണ്ടൊക്കെ പറ്റുള്ളൂ എനിക്ക് സത്യം പറഞ്ഞത് പറയുള്ളൂ എനിക്ക് ഗുണാക്കേവ് കീഴടക്കൻ അവനിതാ പിന്നെയും വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഗുണാക്കേവ് എന്ന് പോയിട്ട് ഇവൻ ഈ ഇവ ഇവ ഇവിടുന്ന് രക്ഷപ്പെടാൻ എനിക്ക് ആഗ്രഹിക്കും പറഞ്ഞ ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടാൻ ഇവൻ എടാ ഇനി വീണ് കഴിഞ്ഞാലാണ് കളി മാറാൻ പോണേ എടാ ഇനി വീണ് ഞാൻ കരയും എടാ ഒരു കൈ എന്തോ കിട്ടിയതാ മറ്റേ ഗുണാക്കേവില് മറ്റേ കൈ അവനെ കിട്ടില്ല അതുപോലെ എങ്ങനെയോ താങ്ങി എന്തോ കൈയിന്റെ അത് തുമ്പ ഇവിടെ കൊണ്ട് നിന്നിട്ടെ ഞാൻ രക്ഷപ്പെട്ടെ ഞാൻ തീർന്നല്ലേ ഞാൻ കിട്ടിയുടെ കാരണം ഭയങ്കര ടഫ് ഇവനൊന്ന് കേറി പോകണം എനിക്ക് ആഗ്രഹമില്ല അത്ര ടൈം കൊടുത്തു എന്റെ ഇതൊന്ന് കേറി പോവാൻ പറ്റിയാ മതിയായിരുന്നു പോവാൻ പറ്റുന്ന എനിക്ക് തോന്നല്ലേ കാരണം അവിടെ പിടിക്കണം മനസ്സിലായാ ബൈ ബൈ